ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷംജാദ്. ഇന്ന് നമുക്ക് VSD അഥവാ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്ട്, ഹൃദയത്തിൻ്റെ നാലറകളിൽ താഴത്തെ രണ്ടറകൾ തമ്മിൽ തിരിക്കുന്ന ഭിത്തിയിലുണ്ടാകുന്ന ഡിഫെക്ട് അല്ലെങ്കിൽ ഹോൾ ആണിത്. ഇത് സാധാരണയായി കാണപ്പെടുന്ന ഹൃദയവൈകല്യങ്ങളിൽപ്പെട്ട ഒന്നാണ്. നമ്മൾ ASD-യിൽ കണ്ടതുപോലെ ചെറിയ സൈസ് ഡിഫെക്റ്റ് ആണെങ്കിൽ തനിയെ ക്ലോസ് ആവുകയും വലിയ സൈസ് ഡിഫെക്റ്റ് ആണെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ് ആവശ്യമായി വരികയും ചെയ്യാറുണ്ട്. VSD പൊതുവെ തനിയെ പ്രസന്റ് ചെയ്യാറുണ്ടെങ്കിലും മറ്റുള്ള ഹാർട്ട് അനോമലീസിനൊപ്പം കൂടുതലായിട്ട് കാണാറുണ്ട്. കുഞ്ഞിന്റെ ജനിതക തകരാറ് മൂലവും അമ്മയ്ക്കുണ്ടാകുന്ന ചില രോഗങ്ങൾ, റുബെല്ല, ഇൻഫ്ലുവൻസ, ഡയബറ്റീസ് എന്നിങ്ങനെയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെ ഉപയോഗവും VSD-ക്ക് കാരണമാകാറുണ്ട്. ഈ ഡിഫക്റ്റ് വരുന്ന ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് VSD-യെ നാലായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. Type 1, Type 2, Type 3, Type 4 എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഇനി VSD വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇത് ഒരു ഹാർട്ടിൽ വെച്ചാണ്. ഇതിൽ റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിള്, ലെഫ്റ്റ് വെൻട്രിക്കിള്, ലെഫ്റ്റ് ഏട്രിയം. ഇതിന്റെ മുകളിലത്തെ രണ്ടറകള്, ഇത് താഴത്തെ രണ്ടറകള്. ഇത് നോർമലി ഇത് ക്ലോസ് ആയിട്ടാണ് ഇരിക്കേണ്ടത്. റൈറ്റ് വെൻട്രിക്കിള്, ലെഫ്റ്റ് വെൻട്രിക്കിള്, രണ്ട് വെൻട്രിക്കിള് തമ്മിലുള്ള ഭിത്തിയാണ്. ഇതിലൊരു ഡിഫക്റ്റ് ഉണ്ട്, അതാണ് VSD എന്ന് പറയുന്നത്. അപ്പോൾ നോർമലായിട്ട് ബ്ലഡ് ഒഴുകുമ്പോൾ ശരീരത്തിൽ നിന്ന് ഓക്സിജനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിലോട്ട് വരുന്നു, അതിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോകുന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഈ രക്തക്കുഴൽ വഴി ലങ്സിലോട്ട് പോയി ഓക്സിജൻ എടുത്തിട്ട് തിരിച്ച് ലെഫ്റ്റ് ഏട്രിയത്തിൽ വരുന്നു. അതിനുശേഷം ലെഫ്റ്റ് വെൻട്രിക്കിളിൽ വരുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തോട്ടും പോകേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഈ ഡിഫക്റ്റ് ഉള്ളതുകൊണ്ട് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ പ്രഷർ കൂടുതലാണ് ഈ റൈറ്റ് വെൻട്രിക്കിളിനെ അപേക്ഷിച്ച്. അപ്പോൾ പ്രഷർ കൂടുതലുള്ള ഭാഗത്ത് നിന്ന് പ്രഷർ കുറവുള്ള ഭാഗത്തായിട്ട് ബ്ലഡ് ഒഴുകും. അപ്പോൾ ഓക്സിജനേറ്റ് ബ്ലഡ് ഇങ്ങോട്ട് ഈ റൈറ്റ് വെൻട്രിക്കിളിലോട്ട് ഒഴുകും. അപ്പോൾ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൊതുവെ ബ്ലഡ് ലങ്സിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് പമ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള ബ്ലഡും ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഒഴുകുന്ന ബ്ലഡും കൂടെ കൂടിയിട്ട് ലങ്സിലേക്ക് തിരിച്ച് പമ്പ് ചെയ്യും. അപ്പോൾ ലോഡും ഇവിടെ പൊതുവെ കൂടും. ഇവിടുന്ന് വരുന്ന ബ്ലഡും ഇവിടുന്ന് വരുന്ന ബ്ലഡും കൂടെ ഇവിടെ വന്ന് കൂളായിട്ട് ഇവിടെ ലോഡ് കൂടും. ഇവിടുന്ന് ലോഡ് കൂടുന്നതനുസരിച്ച് ഈ കാലക്രമേണ ഈ രക്തക്കുഴലിന് ചില മാറ്റങ്ങൾ സംഭവിച്ച് പൾമണറി ആർട്ടറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞ കണ്ടീഷനിൽ വരുന്നു. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ ഇതിന്റെ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ നമുക്ക് പമ്പ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അങ്ങനെ ഇവൻച്വലി ഈ റൈറ്റ് സൈഡ് ഫെയിലിയർ ആവും. അങ്ങനെയാണ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത്. പിന്നെ VSD-യിൽ സൈസ് മെഷർ ചെയ്യുന്നത് മില്ലിമീറ്റർ സെന്റിമീറ്റർ കണക്കല്ല, അത് നമ്മുടെ അയോർട്ട, നമ്മുടെ ഹാർട്ടിൽ നിന്ന് പോകുന്ന ഏറ്റവും വലിയ ആർട്ടറി, അതിന്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് VSD-യുടെ ഡിഫെക്റ്റിന്റെ സൈസ് പറയുന്നത്. അപ്പോൾ അയോർട്ടയുടെ സൈസിന്റെ 25%, 50%, 60% അങ്ങനെയാണ് നമ്മുടെ ഡിഫെക്റ്റിന്റെ സൈസ് മെഷർ ചെയ്യുന്നത്. പിന്നെ കോംപ്ലിക്കേഷൻസ് എല്ലാം ഈ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കും? ASD-യിൽ പറഞ്ഞ പോലെ തന്നെ എക്കോയാണ് ഇതിന്റെയും ഗോൾഡൻ ടൂൾ. ഇപ്പോൾ ഡോക്ടർ സ്റ്റെത്ത് വെച്ച് നോക്കുന്ന സമയത്ത് കാർഡിയക് മർമർ കിട്ടിക്കഴിഞ്ഞാൽ എക്കോയാണ് ഫസ്റ്റ് അഡ്വൈസ് ചെയ്യുന്നത്. എക്കോ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വ്യക്തമായ പിക്ചർ കിട്ടും. ഡിഫെക്റ്റിന്റെ സൈസ്, പൾമണറി പ്രഷർ, ഹാർട്ടിന്റെ ഫെയിലിയർ സ്റ്റാറ്റസ് എന്നിങ്ങനെ എല്ലാം ഒരു വ്യക്തമായ ഒരു പിക്ചർ എക്കോയിൽ കിട്ടും. പിന്നെ നമ്മൾ ഡീറ്റെയിൽ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് CT MRI ഒക്കെ ചെയ്ത് നോക്കാറുണ്ട്. പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 80-90% VSD, അതായത് ചെറിയ സൈസിലുള്ള VSD തനിയെ ക്ലോസ് ആകാറുണ്ട്. വലിയ സൈസിലുള്ള VSD നമുക്ക് ട്രീറ്റ്മെൻറ് ആവശ്യമായിട്ട് വരാറുണ്ട്. VSD പൊതുവെ സർജിക്കലായിട്ടാണ് ക്ലോസ് ചെയ്യാറ്. ഇപ്പോൾ സർജറി റിസ്ക് ആയിട്ടുള്ള പേഷ്യൻസിന് പെർക്യൂട്ടേനിയസ് ആയിട്ടും ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.